ഇനിയൊരു ഉത്തരവിന്റെ വാർത്തയിലേക്ക് കാണാം. ട്രാൻസ്ജെൻഡറുകൾക്കായി നടത്തിയിരുന്ന കലോത്സവം ഇനി വേണ്ടെന്ന് സംസ്ഥാന സാമൂഹ്യ നീതി ഡയറക്ടറുടെ ഉത്തരവ് വരികയാണ്. 2019 മുതൽ വർണ്ണപ്പകിട്ട് എന്ന പേരിൽ തുടങ്ങിയ കലോത്സവത്തിൽ മത്സരങ്ങൾ ഉപേക്ഷിച്ച് ഫെസ്റ്റ് മാത്രമായി സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ ഉത്തരവ്. ഉത്തരവിനെതിരെ ട്രാൻസ് സമൂഹത്തിൽ നിന്ന് തന്നെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. ആദ്യ LDF സർക്കാരിന്റെ ട്രാൻസ്ജെൻഡർ നയത്തിന്റെ ഭാഗമായി ട്രാൻസ് വ്യക്തികളുടെ കലാഭിരുചി പരിപോഷിപ്പിക്കുന്നതിനും പൊതുസമൂഹത്തിൽ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യം വച്ചായിരുന്നു 2019 വർണ്ണപ്പകിട്ട് എന്ന പേരിൽ കലോത്സവം സംഘടിപ്പിച്ചു തുടങ്ങിയത്. എന്നാൽ സർക്കാരിനൊപ്പം നിൽക്കുന്നവർക്ക് മാത്രം സമ്മാനങ്ങൾ നൽകുന്നു എന്നാരോപിച്ച് കഴിഞ്ഞ തവണത്തെ കലോത്സവത്തിൽ പ്രതിഷേധമുയർന്നിരുന്നു. ഇതിന്റെ ഭാഗമായാണ് മത്സരങ്ങൾ തന്നെ ഉപേക്ഷിച്ച് ഫെസ്റ്റ് എന്ന രീതിയിൽ നടത്താൻ ഉത്തരവിട്ടിരിക്കുന്നത് എന്നാണ് ഒരു വിഭാഗം ട്രാൻസ് വ്യക്തികളുടെ ആരോപണം. നമ്മുടെ ആളുകൾക്ക് ഒരു പൊതുവേദി കിട്ടുന്നത് പറഞ്ഞ ഇങ്ങനത്തെ ഒരവസരമാണ്, അല്ലാതെ ഒരു പൊതുവേദികളിലോ മറ്റ് സ്ഥലങ്ങളിലോ ഞങ്ങളെപ്പോലുള്ള ആളുകളെ മത്സരിപ്പിക്കാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ കഴിവുകൾ കാണിക്കാനോ ഒന്നും അവസരമില്ലാതെ ഞങ്ങൾക്ക് സർക്കാർ നടത്തുന്ന ഒരു കലോത്സവം അത് പേരുമാറ്റി ട്രാൻസ്ജെൻഡർ ഫെസ്റ്റ് ആക്കിയതിനും ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. ഒന്ന്, മറ്റൊന്ന്, കഴിഞ്ഞ തവണ ഒരു ജില്ലയിൽ നിന്നും 21 ഐറ്റംസിന് പങ്കെടുക്കാമായിരുന്നു. പക്ഷേ ഈ വർഷം സർക്കാർ വെച്ചേക്കുന്ന ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. 5 ഐറ്റംസിൽ മാത്രമാണ് പങ്കെടുക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെ, ഈ 40 ലക്ഷം രൂപ കഴിഞ്ഞ വർഷം മുടക്കി സർക്കാരിന് ഈ വർഷം ചിലപ്പോൾ 50 ലക്ഷം രൂപ മുടക്കേണ്ടി വരും. എന്നിട്ടും അത് പേര് മാറ്റി ട്രാൻസ്ജെൻഡർ കലോത്സവം എന്നൊരു പ്രഹസനം മാത്രം സർക്കാർ നടത്താൻ ഉദ്ദേശിക്കുന്നത് വളരെ മോശവും കമ്മ്യൂണിറ്റിയുടെ നീതി നിഷേധം തന്നെയാണെന്ന് പറയാനുള്ളൂ. വലിയ തുക ചെലവഴിക്കുന്ന ഫെസ്റ്റ് ആർക്ക് വേണ്ടിയാണ് നടത്തുന്നത് എന്നും ട്രാൻസ് വ്യക്തികൾ ചോദിക്കുന്നു. ഇത്തരത്തിലുള്ള മത്സരങ്ങൾ നടത്തുന്നത് ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ കഴിവിനെ വികസിപ്പിക്കുവാനും പൊതുസമൂഹത്തെ അവർക്കുള്ള സ്വീകാര്യത കൂട്ടുവാനുമാണ്. പക്ഷേ ഇവിടുത്തെ സർക്കാർ എന്താണ് ചെയ്യുന്നത്? കലോത്സവം എന്ന പേരിൽ, കലോത്സവമല്ല, ഒരു ആനിവേഴ്സറി, ഒരു സ്കൂളിലെ ആനിവേഴ്സറി നടത്തിയാൽ എന്താണ്? അതുപോലെയാണ്. 5 ഇനങ്ങൾ മാത്രമേ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. അവർക്ക് ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്, ഒരുപാട് ആളുകൾ പങ്കെടുക്കരുത്. ഇതൊക്കെ നല്ലൊരു നിലപാടാണോ സ്വീകരിക്കുന്നത്? തീർത്തും ട്രാൻസ്ജെൻഡർ വിരുദ്ധമായിട്ടാണ് ഇവിടുത്തെ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ജില്ലാതലത്തിലും മത്സരങ്ങൾ നടത്തേണ്ടതില്ലെന്ന് ഉത്തരവിലുണ്ട്. പകരം ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്കും ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് കമ്മിറ്റിയിലെ അംഗങ്ങൾക്കും സ്ക്രീനിംഗ് നടത്തി പരിപാടി അവതരിപ്പിക്കേണ്ടവരെ തെരഞ്ഞെടുക്കാം. ഒരു ജില്ലയിൽ നിന്നും ഗ്രൂപ്പ് വ്യക്തിഗത വിഭാഗങ്ങളിൽ 5 ഇനങ്ങൾ മാത്രമേ പങ്കെടുക്കാവൂ എന്നും നിർദ്ദേശമുണ്ട്. അടുത്ത മാസം 10-11 തീയതികളിൽ തൃശൂരിൽ വെച്ചാണ് ഫെസ്റ്റ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.